ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്രുതി ഫ്രം ലോളിപോപ്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് കോട്ടൺ കുർത്തി തന്നെയാണ്. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോട്ടൺസ് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അതായത് ഇക്കത്ത് പ്രിൻ്റ് ചെയ്തത്, ഇക്കത്ത് വീവ്സ് ഉള്ളത്, അജ്രക്ക്, കലംകാരി, അങ്ങനെ ഇഷ്ടംപോലെ വരാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്ന ഒരെണ്ണമാണ് ഈ വാർലി പാറ്റേൺ എന്ന് പറഞ്ഞാൽ. വാർലി പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രൈബൽ പാറ്റേൺ ആണ്, ഒരു വരയ്ക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതിൻ്റെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടുള്ള ഫാബ്രിക്കാണിത്. ഇപ്പോൾ ഇതിനകത്ത് ഈ പ്രിൻസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഒരു പാറ്റേൺ ആണ് വാർലി പാറ്റേൺ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഇത് കാണുമ്പോൾ മനസ്സിലാവും സ്ക്വയർ സ്ക്വയർ പാറ്റേണിലാണ്, അതായത് ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ അതുകൊണ്ട് തന്നെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ഒരു ആർട്ടിസണൽ വാല്യൂ ഉള്ള ഒരു ഫാബ്രിക്കാണ്. ഇത് ഭയങ്കര സുഖമാണ് വേറെയും, ബിക്കോസ് കോട്ടൺ വളരെ പ്യുവറായിട്ടുള്ള ഒരു ഫോമിലാണ്. ഇവിടെ ഈ ഒരു പൈപ്പിംഗ് പോയിട്ടുണ്ട്. പൈപ്പിംഗ് അല്ല, ഇത്രയും വീതിക്കാണ് വരുന്നത്. ഓപ്പണബിൾ ആയിട്ടുള്ള ബട്ടൺ ആണ്, 3/4 സ്ലീവ്സ് ആണ്. സ്ലീവ്സിൻ്റെ എൻഡിലും ആ ഒരു പാറ്റേൺ ഉണ്ട്. ഇതിന് കുറച്ച് ഇമ്പർഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകും, ഓവർലേ ചെയ്ത് വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 949 ആണ്. വളരെ കംഫർട്ടബിൾ ആണ്, 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആക്കും. ഇതിൻ്റെ കുറച്ച് കളർ ഷെയ്ഡ്സ് ഉണ്ട്, വേഗം വേഗം. നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലൂ കളർ മിക്സ് ചെയ്തിട്ടുള്ള പ്രിൻറ്റ് പാറ്റേൺ ആണ് ഇതിനകത്ത് പോയേക്കുന്നത്. ഇതിനകത്ത് ഇപ്പം ഈ ഒരു പാറ്റേൺ നോക്കുമ്പോഴത്തേനും ഇവിടെ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെയൊക്കെ കുറച്ച് ഇത് പതിയാതെ വന്നിട്ടുണ്ട്. ബിക്കോസ് അത് ആൾക്കാർ ആർട്ടിസൻസ് അവർ അപ്ലൈ ചെയ്യുന്ന പ്രഷർ അനുസരിച്ചിട്ട് ചിലപ്പോൾ വരാത്തതാണ് കേട്ടോ. അത് അങ്ങനെ ഇതൊരു ഡാമേജോ അല്ലെങ്കിൽ അങ്ങനല്ല, അങ്ങനത്തെ കൈൻഡ് ഓഫ് ഫാബ്രിക്കാണത്. അതിന് അതിൻ്റേതായ വാല്യൂയോടെ കാണണം. ഇങ്ങനത്തെ ഐറ്റംസ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങളുടെ തന്നെ ചോയ്സ് പ്രിഫറൻസസ് ഒന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ നിങ്ങൾക്ക് ഡിജിറ്റൽ പ്രിൻ്റ് പോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ അറ്റയേഴ്സാണ് നിങ്ങൾ വേറെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പ്യുവർ ഫാബ്രിക്കിലേക്ക് പോകാതിരിക്കുക. ബിക്കോസ് അതൊരിക്കലും ഡിജിറ്റൽ പ്രിൻറ്റ് പോലെ പക്ക ആയിട്ട് വരില്ല. ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇമ്പർഫെക്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ഇത് ഭയങ്കരമായിട്ടും പ്യുവറായിട്ടുള്ളൊരു ഫാബ്രിക്കാണ്. അപ്പോൾ ഇത് ഇടുമ്പോഴുള്ള കംഫർട്ട് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, ഭയങ്കര സുഖമാണ്. ഇപ്പം എനിക്കൊക്കെ ഭയങ്കര ബേസിക്കലി ഭയങ്കര ഇഷ്ടമാണ്. അതാണ് ഞാൻ കലംകാരിയൊക്കെ വളരെ റെഗുലറായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ക്ലിയർ ആയിട്ടുള്ള പ്രിൻറ്റൊന്നും ആയിരിക്കില്ല, പക്ഷേ എൻ്റെ ഒരു പ്രിഫറൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ടേസ്റ്റാണ്. അപ്പം ഇത് ടോട്ടലി ഒരാളുടെ ഇഷ്ടമാണ്, ഒരാളുടെ പ്രിഫറൻസ് ആണ്. നമ്മൾ ഡിജിറ്റൽ പ്രിൻറ്റ് കൊണ്ടുവരാറുണ്ട്, എല്ലാ കൈൻഡ്സ് ഓഫ് പ്രിൻസും കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് വെറൈറ്റീസ് കൊണ്ടുവരും. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ അത് കിട്ടിക്കഴിയുമ്പോൾ മേ ബി ചിലപ്പോൾ ഫോട്ടോയിൽ ഇതൊരു ക്ലിയർ ആവില്ല, അല്ലെങ്കിൽ വീഡിയോയിലൂടെ ക്ലിയർ ആവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇതിപ്പോൾ എടുത്തറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എടുത്തറിഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫാബ്രിക്കിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഞാൻ പറയാറുണ്ട്. ചോയ്സസ് നിങ്ങളുടെയാണ്, നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാത്രം ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. പ്രൈസ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 949. നെക്സ്റ്റ് പറഞ്ഞു, നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മെറൂൺ പീച്ച് ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം സെയിം ആണ്, സ്ലിറ്റ് ഉണ്ട്, ബാക്ക് സൈഡ് ഇതുപോലെ വരും, ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. പ്രൈസ് വന്നിരിക്കുന്നത് 949, റെഡി ടു ഡിസ്പാച്ച്. നെക്സ്റ്റ് പറഞ്ഞു, നെക്സ്റ്റ് നമ്മുടെ കളർ വന്നേക്കുന്ന ഒരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് മിക്സിലാണ് ഈ ഒരു പ്രിൻറ്റ് പാറ്റേൺ പോയേക്കുന്നത് കേട്ടോ. പ്രൈസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 949 ആണ്. അത് ഇതിനകത്ത് ഞാൻ ഇമ്പർഫെക്ഷൻസ് കാണിച്ചു തരാം, ഇത് നോക്കിക്കും. ഇതിനകത്ത് ഓവർലേ ചെയ്തേക്കുവാണ്, കാരണം ഈ ബ്ലൂവും ബ്ലാക്കും കൂടെ ഒരുമിച്ചിട്ടത് അവർ ആ പ്രഷർ ചെയ്യുമ്പോഴത്തേനും ബ്ലോക്ക് ചെയ്ത് വരുമ്പോഴത്തേനും പറ്റുന്നതാണ്. അതൊന്നും ഡാമേജ് അല്ല, ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിലാണ് ഇങ്ങനത്തെ അറ്റയേഴ്സിന് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യേണ്ടത്. പ്രൈസ് വന്നിരിക്കുന്നത് 949. നെക്സ്റ്റ് പറഞ്ഞു, ലാസ്റ്റ് കളറാണ്. ഇതൊരു മിക്സ് ഓഫ് ഗ്രീൻ ആൻഡ് ഒരു കൈൻഡ് ഓഫ് ഒരു ബ്രിക് ഷെയ്ഡിലാണ് ഈ ഒരു പാറ്റേൺ വന്നേക്കുന്നത്. പ്രിൻറ്റിൻ്റെ സെയിം ഒരു ഫീച്ചേഴ്സാണ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രിഫറൻസസ് അനുസരിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. വളരെ കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ, പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. പ്രൈസ് വന്നിരിക്കുന്നത് 949. 7 വർക്കിംഗ് ഡേയ്സിൽ ഡിസ്പാച്ച് ആകുന്നു. ഇഷ്ടപ്പെട്ടാൽ വെബ്സൈറ്റ് ഓർ ആപ്പ് ത്രൂ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക. ഓർഡർ റിലേറ്റഡ് കംപ്ലയിൻസ് കൺസേൺസ് ഇഷ്യൂസ് ഉള്ളവർ വെബ്സൈറ്റിലെ കംപ്ലയിൻറ്റ് പോർട്ടലാണ് റേസ് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ info@lollipopsboutique.com എന്നുള്ള മെയിലേക്ക് തന്നെ മെയിൽ അയയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം കുറേ പേര് ഇങ്ങനെ കുറച്ച് കസ്റ്റമേഴ്സ് ഇങ്ങനെ റിപ്ലൈ വന്നിരുന്നില്ല, മെയിൽ അയച്ചു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചെക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഓർഡർ കൺഫർമേഷൻ വരുന്ന മെയിലിലേക്കാണ് അവർ റിപ്ലൈ ചെയ്യുന്നത്. അത് ഓട്ടോമേറ്റഡ് റിപ്ലൈ ആണ്, അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നോ റിപ്ലൈ അറ്റ് lollipopsboutique.com എന്ന് പറയുന്ന ഒരു മെയിലാണ്. നമുക്കത് ടീംസിനെ നോക്കാനുള്ളൊരു സാഹചര്യമില്ല. അതുപോലെ തന്നെ വാട്സാപ്പിനകത്തും വരുന്നത് അതിനകത്തും ഓട്ടോമേറ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് അതും നമ്മളിവിടെ ആരും മൊബൈലിൽ യൂസ് ചെയ്യുന്നൊരു നമ്പറല്ല. അപ്പം സോ പ്ലീസ് കൈൻഡ്ലി അണ്ടർസ്റ്റാൻഡ്, ഈ വേസിൽ കൂടെ തന്നെ കസ്റ്റമർ നമ്മുടെ സപ്പോർട്ടിനെ കോൺടാക്ട് ചെയ്യുക. ഇഫ് ഇൻ കേസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഓർഡർ ഐ ഡി കൂടി മെൻഷൻ ചെയ്യുക, സോ ദാറ്റ് ഈസിലി കസ്റ്റമർ സപ്പോർട്ടിനെ പെട്ടെന്ന് നോക്കിയിട്ട് നിങ്ങളെ വിളിക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച് ആൻഡ് ടേക്ക് കെയർ.